നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൺസ് ക്ലിക്സ്. നാട്ടിൽ നിങ്ങൾ മുൻ IPL ചാമ്പ്യന്മാരുടെ ക്രിക്കറ്റുകളെയൊക്കെ കണ്ടിട്ട് അടിച്ചു പൊളിക്കുവാന്നറിയാം. എന്നാൽ അതിനുള്ള ഭാഗ്യമൊന്നും നമ്മുടെ കപ്പലുകാർക്ക് കിട്ടാറില്ല. ചെറിയ ഇൻ്റർനെറ്റ് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ക്രിക്കറ്റുകളെയൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. ചില ടൈപ്പ് കപ്പലുകളിൽ ക്രിക്കറ്റുകളെയൊക്കെ നടക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കണ്ടെയ്നർ ഷിപ്പിൽ സാധാരണയായിട്ട് അതിനുള്ള സമയവും കിട്ടാറില്ല, പിന്നെ സ്ഥലവും ഇല്ല. എന്നാൽ ഈ കപ്പലിൽ ചെറിയ രീതിയിലൊക്കെ ക്രിക്കറ്റുകളെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടീമംഗങ്ങളെല്ലാവരും തന്നെ കപ്പലിൽ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് എടുപ്പിച്ച ജേഴ്സിയൊക്കെ ഇട്ട് മാച്ചിന് റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. സാറേ, ഞാൻ സാർ നമ്മൾ ക്രിക്കറ്റ് കളിയൊന്നും ഇങ്ങനെ കപ്പലിൽ കണ്ടുവരാറില്ല. അപ്പോൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ എന്താണ് ഉദ്ദേശം? എന്താ മെയിനായിട്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടാണ്. എല്ലാ വീക്കിലും വീക്ക് തോറും പണിയും കാര്യങ്ങളുമൊക്കെയാണ്. ഈ എല്ലാ സൺഡേസും ഞങ്ങൾക്ക് കിട്ടാറില്ല. മിക്കവാറും ഞങ്ങൾ പോർട്ടിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പിന്നെ വർക്ക് സ്ട്രെസ് കുറേ ഉണ്ട്. പിന്നെ ഇപ്പോൾ കോവിഡിൻ്റെ കാരണത്തിനാൽ എല്ലാവർക്കും പുറത്തു പോകാനും പറ്റുന്നില്ല. സോ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിൽ നമ്മൾ സൺഡേ ഒരു ക്രിക്കറ്റ് മാച്ചൊക്കെ ഓർഗനൈസ് ചെയ്ത് ആൾക്കാരുടെ സ്പിരിറ്റ്സ് ഒന്ന് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ സ്പിരിറ്റ്സ് ഒന്ന് ഹൈ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയും ആണ് നമ്മൾ മിക്കവാറും കളിക്കാറില്ല. ആ ശരി. സാറേ, ഇതിൻ്റെ റൂൾസ് ഒക്കെ ഒന്ന് പറയാമോ? ഇതാണ് പ്ലേയിങ് ഏരിയ. അവിടെയാണ് ബാറ്റ്സ്മാൻ നിൽക്കാറുള്ളത്. ഇവിടെ നിന്ന് ബോൾ ചെയ്യും. ഓക്കെ. എന്നിട്ട് ഇവിടെ ഈ ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. ഈ പൈപ്പ് ക്രോസ് ചെയ്താൽ 2 റൺ. ഓക്കെ. ആ അവിടെ ഒരു യെല്ലോ ലൈൻ ഉണ്ട്. അത് ക്രോസ് ചെയ്താൽ ഒരു റണ്ണ്. പിന്നെ അവിടെ ഒരു യെല്ലോ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് ഇതിൻ്റെ അടുത്ത്. ഓക്കെ. ഈ യെല്ലോ ലൈൻ ക്രോസ് ചെയ്താൽ 3 റൺസ്. ഓക്കെ. പിന്നെ ആ ഒരു ബക്കറ്റ് അത് തൊടുമ്പോഴത്തേക്കും 4 റണ്ണ്. ഓക്കെ. ഡയറക്റ്റായിട്ട് കൊള്ളുമ്പോൾ 6 റൺ. അതാണ് റൂള്. ഓക്കെ. 15 ഓവറിൻ്റെ മാച്ചാണ്. 15 ഓവർ. 8 പേര് ഓരോ സൈഡിൽ. ഓക്കെ, ശരി. അങ്ങനെ മാച്ച് തുടങ്ങി. പരിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ടെന്നീസിൻ്റെ ബോൾ വെച്ചിട്ടാണ് ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത്. ഇങ്ങനെ തലങ്ങും വിലങ്ങും പന്ത് പാഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പറമ്പിലൊക്കെ കളിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കളിക്കുമ്പോഴും. പറമ്പിൽ പോയി പന്തെടുക്കുന്ന പോലെ. അപ്പോൾ വീഡിയോയുടെ ആദ്യം നമ്മുടെ കപ്പലിലെ ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജോലിയുടെ ഒക്കെ പിരിമുറുക്കത്തിൽ നിന്ന് കുറച്ചൊക്കെ ഒരു അയവ് കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ ക്രിക്കറ്റ് കളിയൊക്കെ വളരെ നല്ലതാണ്. അതിനിടയ്ക്ക് ഞാനും ഒരു ബാറ്റിംഗ് ചോദിച്ചു വാങ്ങി. ഗെയിമിൻ്റെ റൺസ് കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലെ കൃത്യമായിട്ടൊരു വൈറ്റ് ബോർഡിൽ എഴുതിക്കൊണ്ടേയിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ കപ്പലിലെ ക്രിക്കറ്റ് വിശേഷം. ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.